ഫ്ലാഷ് സോഫ്റ്റ്വെയറിൽ ഒരു പിക്ചറിനെ അല്ലെങ്കിൽ ഒരു ബിറ്റ്മാപ്പ് ഇമേജിനെ ഏതൊക്കെ രീതിയിൽ എഡിറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഫയലിനെ ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ട്രാൻസ്ഫോം ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കുറച്ചുകൂടി സ്റ്റേജിലേക്ക് റിഡ്യൂസ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കുക, വളരെ ക്ലാരിറ്റിയോട് കൂടിയ കളർഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണിത്. ഇതിനെ നമുക്ക് മോഡിഫൈ എന്ന മെനുവിൽ നിന്നും ട്രേസ് ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച്, ട്രേസ് ബിറ്റ്മാപ്പിൻ്റെ ഒരു വിൻഡോയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. കളർ ത്രെഷോൾഡ് എന്ന ഓപ്ഷൻ 100 വാല്യൂ ആണ് ഇവിടെ കിടക്കുന്നത്. അതുപോലെ തന്നെ മിനിമം ഏരിയ 8 pixels ആയിട്ട് കർവ് ഫിറ്റ് നമുക്ക് പിക്സൽസ് വെരി ടൈറ്റ്, നോർമൽ, സ്മൂത്ത്, വെരി സ്മൂത്ത് എന്നിങ്ങനെ ഓപ്ഷൻസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം. നമുക്കിവിടെ പിക്സൽ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ കോർണർ നമുക്ക് നോർമൽ, ഫ്യൂ കോർണേഴ്സ്, മെനി കോർണേഴ്സ്, അങ്ങനെ പല ഓപ്ഷൻസ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് നോർമൽ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്ത് നോക്കാം. ഈ ബിറ്റ് മാപ്പിനെ ട്രേസ് ചെയ്ത് നോക്കുക, സെലക്ഷൻ റിമൂവ് ചെയ്യാണ്. ഇപ്പോൾ ഈ ബിറ്റ് മാപ്പിലുണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനുശേഷം നമുക്കിവിടെ ഓരോ കളറും നമുക്ക് സെലക്ട് ചെയ്യാം. ആരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഓരോ കളറിനെയും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. നോക്കുക, പല കളറുകളായിട്ട് ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ നിന്നും ഇവിടേക്ക് മറ്റൊരു കളർ ആവശ്യമെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതേപോലെ തന്നെ ഇവിടെയുള്ള കളറുകൾ നമുക്കൊന്ന് മാറ്റി നോക്കാം. ഇവിടെ വന്നിരിക്കുന്ന മാറ്റം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ ട്രേസ് ബിറ്റ്മാപ്പ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ ഓരോ കളറിനെയായി ട്രേസ് ചെയ്ത് നമുക്ക് എടുക്കുകയും അതിനെ സെലക്ട് ചെയ്ത് മറ്റൊരു കളറായി കൺവേർട്ട് ചെയ്യുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സ്റ്റേജിൽ പെൻസിൽ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു ഡ്രോയിങ്ങിനെ വീണ്ടും നമുക്ക് ആരോ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം മോഡിഫൈയിൽ നിന്നും ഒപ്റ്റിമൈസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സ്മൂത്തിങ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കർവുകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ കൊടുക്കുന്നു. അതേപോലെ തന്നെ സ്മൂത്ത് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്കിതിനെ സ്മൂത്താക്കി അഡ്ജസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, അതേ രീതിയിൽ തന്നെ സ്ട്രെയിറ്റൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കർവുകളെ സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും ഇവിടെ മോഡിഫൈ ചെയ്യാണ്. നോക്കുക, വളരെ സ്മൂത്ത് ആയിട്ടിരുന്ന ലൈൻസ് ഈ രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ട് മാറി വരുന്നത് കാണുവാൻ സാധിക്കും. വീണ്ടും നമുക്കിവിടെ സ്മൂത്ത് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്കിതിനെ സ്മൂത്താക്കാം. പക്ഷേ മറ്റൊരു കാര്യം, കൃത്യമായ രീതിയിൽ സ്ട്രെയിറ്റ് ആയ ഒരു ലൈനെ വീണ്ടും നമുക്ക് സ്മൂത്ത് അഡ്ജസ്റ്റ് ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിവിടെ ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്തിരിക്കുകയാണ്. അത് ലെയർ 1 ഈ ടെക്സ്റ്റ് വന്നിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ ടെക്സ്റ്റിൻ്റെ ഓരോ ക്യാരക്ടറും സെലക്ട് ചെയ്ത് നമുക്ക് അതിൽ പല മൂവ്മെൻറ്റ്സ് സെറ്റ് ചെയ്ത് ഒരു ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, നമുക്കറിയാം ഇതൊരു ഗ്രൂപ്പായാണ് ഈ ടെക്സ്റ്റ് നിൽക്കുന്നത്. ഓരോ ലെയറും സെലക്ട് ചെയ്ത് ഓരോ ക്യാരക്ടർ എൻ്റർ ചെയ്ത് നമുക്ക് പല ലെയറുകളാക്കി അതിൽ എഫക്റ്റ് കൊടുക്കാൻ കഴിയും. എന്നാൽ അതിനെ വളരെ സിമ്പിളായി തന്നെ മോഡിഫൈ എന്ന മെനുവിൽ നിന്നും ഒരു ടെക്സ്റ്റിനെ ബ്രേക്ക് അപ്പാർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഓരോ ടെക്സ്റ്റിനെയും ഓരോ ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഓരോ സെലക്ഷനായി ഈ ഓരോ ക്യാരക്ടറിനെയും മാറ്റാവുന്നതാണ്. അതിനുശേഷം എല്ലാ ക്യാരക്ടേഴ്സും സെലക്ട് ചെയ്തതിന് ശേഷം മോഡിഫൈയിൽ നിന്നും ഡിസ്ട്രിബ്യൂട്ട് ടു ലെയേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നോക്കുക, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഓരോ ലെയറുകളായി ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കാണ്. ഇനി നമുക്ക് ലെയർ 1 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല, അതുകൊണ്ട് നമുക്കിതിനെ ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഓരോ ക്യാരക്ടേഴ്സായിട്ട്
ഓരോ ലെയറിലും ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നുണ്ട് ഈ ഓരോ ക്യാരക്ടർ ഇവിടെ ഓരോ ലെയറുകളായിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്. നമുക്കിവിടെ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് വേണം നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യുവാനായിട്ട്. കാരണം ലെയറുകൾ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനെ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി ഇവിടെ മറ്റൊരു ഓപ്ഷനുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിനി, സ്മോൾ, നോർമൽ, മീഡിയം, ലാർജ്, ഷോർട്ട്, അങ്ങനെ പല ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ടിനി എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നോക്കുക, ഇവിടെ ഫ്രെയിമുകൾ കൂടുതൽ ടൈം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഇത് വളരെ ഷോർട്ടായിട്ട് ഇപ്പോൾ ഇത്രയും ലെയറുകൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ നമുക്ക് ടൈം ലൈനെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓരോ ഒബ്ജക്റ്റും സെലക്ട് ചെയ്ത് നമുക്കതിലേക്ക് ഇപ്പോൾ 30 വരെ അതിനൊരു മൂവ്മെൻറ്സ് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് മോഷൻ ടീൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കീലൈനും സെലക്ട് ചെയ്ത് നമുക്ക് മോഷൻ ടീൻ കൊടുക്കണ്ട, ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം കൊടുത്താൽ മതിയാവും. ഇതിനുശേഷം നമുക്കിതിൻ്റെ ടെസ്റ്റ് മൂവി എന്ന് നോക്കാം. നോക്കുക, ഇതിനെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ വരുന്ന ഓർഡറിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ എല്ലാ ഫ്രെയിമും നമുക്ക് സെലക്ട് ചെയ്യാൻ ഈ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും റിവേഴ്സ് ഫ്രെയിംസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് ടെസ്റ്റ് മൂവി നോക്കാം. നമുക്ക് ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ഇവിടുന്ന് ഈ 30 വരെയുള്ള ഫ്രെയിംസിൽ വന്നിരിക്കുന്ന എഫക്ട്സിനെ വീണ്ടും നമുക്ക് കോപ്പി ചെയ്യുവാൻ വേണ്ടി, എല്ലാ ഫ്രെയിമും കോപ്പി ചെയ്യുവാൻ വേണ്ടി അല്ലെങ്കിൽ സെലക്ട് ചെയ്യുവാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലും നമുക്ക് കോപ്പി ചെയ്യാം. എന്നാൽ മുഴുവൻ ഫ്രെയിംസിനെയും കോപ്പി ചെയ്യുവാൻ വേണ്ടി ഈ രീതിയിലും നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ കോപ്പി ഫ്രെയിംസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ഫ്രെയിംസിനെ നമുക്ക് കോപ്പി ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് വീണ്ടും ഇതിനെ പേസ്റ്റ് ഫ്രെയിംസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇവിടെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്തത്. എന്നാൽ കോപ്പി ആ ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഇവിടെയും ലഭിക്കുമായിരുന്നു. അതേപോലെ തന്നെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും സെലക്ട് ചെയ്ത ഫ്രെയിംസിനെ ക്ലിയർ ഫ്രെയിംസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അതേപോലെ സെലക്ട് ഓൾ ഫ്രെയിംസ് ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് ഫ്രെയിംസിനെയും നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ ഫ്ലാഷ് സോഫ്റ്റ്വെയറിൽ ബട്ടണായും അതേപോലെ തന്നെ ഒരു ഗ്രാഫിക്കായും മൂവി ക്ലിപ്പായും മൂന്ന് രീതിയിൽ കൺവേർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ പഠിച്ചു പ്ലേഹെഡ് ഓരോ ഫ്രെയിമിലും മൂവ് ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ടീൻ ഷേപ്പ് അല്ലെങ്കിൽ ഒബ്ജക്ട്സിൻ്റെ മൂവ്മെൻറ്റ്സ് അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള കീകൾ ഇതിനെ അടിസ്ഥാനമാക്കിയായും ആനിമേഷൻ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ ഇവിടെ മൂവി ക്ലിപ്പ് ആയി ഒരു ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൂവി ക്ലിപ്പിൽ എന്തൊക്കെ മൂവ്മെൻറ്റ്സ് ഉണ്ട് എന്ന് നമ്മൾ ആഡ് ചെയ്താൽ ഒരു ഫ്രെയിമിൽ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ അതിൽ ഉള്ള കംപ്ലീറ്റ് എഫക്ട്സുകളും ആ ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് പ്ലേ ചെയ്തുകൊള്ളും. എന്നാൽ ഒരു ഗ്രാഫിക്കായി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ അതേപോലെയുള്ള എഫക്ട്സുകൾ നമുക്ക് അറേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ ബട്ടണായി ഒരു ഒബ്ജക്റ്റിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഔട്ട്പുട്ടിൽ
അത് ബട്ടണായി വർക്ക് ചെയ്യുന്നു. നമുക്കിവിടെ ഈ ഒബ്ജക്റ്റിനെ ഇൻസേർട്ടിൽ നിന്നും ന്യൂ സിമ്പിൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളിൻ്റെ നെയിം ആണ് ചോദിക്കുന്നത്. നമുക്കിതിൻ്റെ നെയിം ഡിഫോൾട്ടായി സിമ്പിൾ 1 എന്നാണ് തന്നിരിക്കുന്നത്. ബിഹേവിയറിൽ നിന്നും മൂവി ക്ലിപ്പ് ആയിട്ട് വേണോ, ബട്ടൺ ആയിട്ട് വേണോ, ഗ്രാഫിക് ആയിട്ട് വേണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ബട്ടൺ എന്ന് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, സീനിൽ നിന്നും സിമ്പിൾ 1 എന്ന ബട്ടണിലേക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ ബട്ടണിൽ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ വേണോ പുതിയതായിട്ട് ആഡ് ചെയ്ത ഇവിടെ നമുക്ക് ഒരു ബട്ടണെ ക്രിയേറ്റ് ചെയ്യാം. ഇതിനുശേഷം മൗസ് അപ്പ് എന്ന ഓപ്ഷനിൽ എന്താണ് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ മൗസ് ഓവറിൽ ഒരു കീ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ഫില്ല് ചെയ്തിരിക്കുന്ന കളറിനെ മാറ്റിക്കൊടുക്കാം. എന്നാൽ വീണ്ടും മൗസ് ഡൗണിൽ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സീൻ 1 ഒന്ന് തിരിച്ചു പോകാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ പുതിയതായിട്ട് ഒരു ബട്ടൺ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ അൺടൈറ്റിൽ 2 ആഡ് ചെയ്ത ബട്ടണെ ലഭിക്കുവാൻ വേണ്ടി വിൻഡോയിൽ നിന്നും ലൈബ്രറി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, സിമ്പിൾ 1 എന്ന ബട്ടണാണ് ഇവിടെ കാണുന്നത്. ഇതിനെ നമുക്കിവിടെ പ്ലേ ചെയ്ത് നോക്കാം. ഈ ബട്ടൺ ലൈബ്രറിയിൽ നിന്നും നമുക്ക് സ്റ്റേജിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരാം. ഇതിനുശേഷം നമുക്ക് ടെസ്റ്റ് മൂവി, ഒന്നിൽ കൺട്രോൾ പ്ലസ് എൻ്റർ അടിച്ചു നമുക്ക് ടെസ്റ്റ് മൂവി കാണാം. ടെസ്റ്റ് മൂവിയിൽ നമുക്കിവിടെ മൗസ് ഒന്ന് കൊണ്ടുവരാം. ശ്രദ്ധിക്കുക ഇവിടെ വരുന്ന വ്യത്യാസങ്ങൾ. മൗസ് കൊണ്ടുവരികയും അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ ഇവിടെ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ പുതിയതായി ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ ഈ ഒബ്ജക്റ്റിനെ നമുക്ക് ഇൻസേർട്ടിൽ നിന്നും കൺവെർട്ട് ടു സിമ്പിൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തന്നെ നമുക്കൊരു സിമ്പിളായിട്ട് കൺവെർട്ട് ചെയ്യാം. നമുക്കിവിടെ ബട്ടണാണ് ആദ്യമേ ചൂസ് ചെയ്ത് ഇവിടെ കിടക്കുന്നത്. ഗ്രാഫിക്സ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ കൊടുക്കുന്നു. വീണ്ടും നമുക്ക് ഇവിടെ ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യുവാൻ വേണ്ടി, ഇപ്പോൾ ഇതൊരു ഗ്രാഫിക് അയക്കുകയാണ്, നമ്മുടെ കൺട്രോൾ പ്ലസ് എൽ കീബോർഡിൽ പ്രസ് ചെയ്ത് നമ്മുടെ ലൈബ്രറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണാം ഒരു സിമ്പിൾ 2 എന്ന് കാണുന്ന ഗ്രാഫിക്. ഈ സിമ്പിളോട് കാണുന്ന ബട്ടണാണെന്നും ഇതിനെ നമുക്ക് ഗ്രാഫിക്കാണെന്നും മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഈ സിമ്പിളിൽ ഗ്രാഫിക്കായ ഈ സിമ്പിൾ 2 വീണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. വീണ്ടും സീൻ 1 പോയാൽ ഇവിടെ ഇപ്പോൾ പ്രോപ്പർട്ടി നോക്കിക്കഴിഞ്ഞാൽ കളർ എന്നൊരു ഓപ്ഷൻ കാണുവാൻ സാധിക്കും. നമുക്കിവിടെ ആദ്യമായ രീതിയിൽ ഒരു ആനിമേഷൻ സെറ്റ് ചെയ്യാം. F6 കൊടുത്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ്സും നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇപ്പോൾ 2 സെലക്ട് ആയതുകൊണ്ടാണ് ഈ രീതിയിൽ വന്നത്. വീണ്ടും നമുക്ക് ഇവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് മോഷൻ ടീൻ എന്ന കമാൻഡ് നമുക്ക് കൊടുക്കാം. മോഷൻ ടീൻ കമാൻഡ് കൊടുത്തപ്പോൾ ഇവിടെ എററായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇത് രണ്ടും ഒരു ബട്ടണും ഗ്രാഫിക്കും ഒരേ ലെയറിലാണ് വന്നിരിക്കുന്നത്. നമുക്കിതിനെ ക്ലോസ് ചെയ്തതിന് ശേഷം പുതിയൊരു പേജ് എടുക്കാം. ഇവിടെ നമുക്ക് കൺവെർട്ട് ടു സിമ്പിൾ ഗ്രാഫിക് ആയിട്ട് നമുക്കിതിനെ സേവ് ചെയ്യാം. അതിനുശേഷം പുതിയൊരു കീ ഫ്രെയിം ആഡ് ചെയ്തു, മൂവ്മെൻറ്റ്സ് കൊടുത്തു, ഇവിടെ നിന്നുകൊണ്ട് ക്രിയേറ്റ് മോഷൻ ടീൻ കൊടുത്തു. ഇപ്പോൾ ശ്രദ്ധിക്കുക, വളരെ കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോൾ ശ്രദ്ധിക്കുക, ഒരേ കളറിൽ യാതൊരുവിധ എഫക്ട്സും ഇതിനില്ല. ഒരേ കളർ തന്നെയാണ് വന്നിരിക്കുന്നത്. മൂവ്മെൻറ്റ്സ് മാത്രമേ ഇതിൽ ആനിമേഷനിൽ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ നമുക്ക് ഈ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ശ്രദ്ധിക്കുക ഫ്രെയിം മാത്രമാണ് സെലക്ട് ചെയ്തത്, നമുക്ക് ഈ ഗ്രാഫിക്കിനെ സെലക്ട് ചെയ്യാം.
ഇപ്പോൾ ഇവിടുന്ന് കളർ ആക്റ്റീവ് ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ബ്രൈറ്റ്നെസ് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിതിനെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. ടെസ്റ്റ് മൂവി കൊടുക്കാം. കൺട്രോൾ പ്ലസ് എൻ്റർ അടിച്ച് ടെസ്റ്റ് മൂവി കാണാം. ശ്രദ്ധിക്കുക, ഇതിനുശേഷം നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം കോപ്പി ഫ്രെയിംസ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് പേസ്റ്റ് ഫ്രെയിംസ് കൊടുത്ത് പേസ്റ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഈ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് വീണ്ടും ഇവിടെ ഇത്രയും നമുക്ക് ആവശ്യമില്ല, ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ക്ലിയർ ഫ്രെയിംസ് കൊടുത്താൽ മതിയാവും. വീണ്ടും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. നേരത്തെ പഠിച്ച പോലെ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം റിവേഴ്സ് ഫ്രെയിംസ് കൊടുക്കാം. ഇനി എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് നോക്കാം. നോക്കുക, വീണ്ടും നമുക്ക് ഈ ഫ്രെയിം സെലക്ട് ചെയ്യാം. ഗ്രാഫിക്കിനെ സെലക്ട് ചെയ്തോ. ബ്രൈറ്റ്നെസ് ഇവിടെ ഇങ്ങനെയാണ് കിടക്കുന്നത്. നമുക്കതിൻ്റെ ടിൻ്റ് എന്താണെന്ന് ശ്രദ്ധിക്കാം. ടിൻ്റിൽ തന്നെ ഇപ്പോൾ ഇവിടെ ഒരു കളർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ പെർസെൻറ്റേജ് ഒന്ന് നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ ആർ ജി ബി റെഡ് ഗ്രീൻ ബ്ലൂവിനെ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടെസ്റ്റ് മൂവി കൊടുക്കാം. ശ്രദ്ധിക്കുക, ഇതേ രീതിയിൽ തന്നെ വീണ്ടും നമുക്ക് ലാസ്റ്റ് ഫ്രെയിം സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് ആൽഫ എന്ന് പറയുന്ന ഓപ്ഷൻ ശ്രദ്ധിക്കാം. ആൽഫ നമുക്ക് കുറയ്ക്കാം. വീണ്ടും നമുക്ക് ടെസ്റ്റ് മൂവി കൊടുക്കാം. ശ്രദ്ധിക്കുക, വീണ്ടും നമുക്ക് ആനിമേഷനിൽ പുതിയൊരു വ്യത്യാസം കൂടി ചേർക്കുവാനും വേണ്ടി ഇവിടെയും നമുക്ക് ഒരു കീ ഫ്രെയിം അല്ലെങ്കിൽ ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യാം. എഫ് സിക്സ് പ്രസ് ചെയ്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തു, ഗ്രാഫിക്കിനെ സെലക്ട് ചെയ്തു. ഇവിടെ അഡ്വാൻസ്ഡ് എന്ന ഓപ്ഷൻ എടുത്ത് ഇതിൻ്റെ സെറ്റിങ്സ് നമുക്ക് റെഡ് ഗ്രീൻ ബ്ലൂ ആൽഫ സെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് മൂവി നോക്കാം. നോക്കുക, നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഗ്രാഫിക്കായിട്ട് ഈ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ഗ്രാഫിക്കായി കൊടുക്കുമ്പോൾ ഇവിടെ 40 വരെയുള്ള ഫ്രെയിംസിലാണ് നമ്മളിവിടെ ഓരോ കീ ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചു മൂവി ക്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എന്താണെന്ന് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസേർട്ടിൽ നിന്നും കൺവെർട്ട് ടു സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് മൂവി ക്ലിപ്പായിട്ട് നമുക്കിതിനെ കൺവെർട്ട് ചെയ്യാം. ഓക്കെ കൊടുക്കുകയാണ്. വീണ്ടും നമുക്ക് ഇതിനെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് ചെയ്തു ഈ മൂവി ക്ലിപ്പിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിനുശേഷം നമുക്കിവിടെ ഇതിന് കുറച്ച് മാറ്റങ്ങൾക്ക് വിധേയമാക്കാം. ഇവിടെ ഈ ഫ്രെയിമിൽ നമുക്കിതിനെ വീണ്ടും ഈ രീതിയിൽ ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് വന്നിട്ടില്ല. നമുക്കിതിനെ റിമൂവ് ചെയ്തതിന് ശേഷം ശ്രദ്ധിക്കുക, മൂവി ക്ലിപ്പ് കൊടുത്തെങ്കിലും നമുക്ക് മോഷൻ ചെയിൻ അങ്ങനെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് വീണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം കൺവെർട്ട് ടു സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാഫിക്കാക്കാം. ഗ്രാഫിക്കായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് എഫ് സിക്സ് പ്രസ് ചെയ്യാം. ഇവിടെ മൂവ്മെൻറ്റ്സും കൊടുത്തു. അതുപോലെ തന്നെ കളറിൽ ആൽഫ കളർ ഉപയോഗിച്ചുകൊണ്ട് സീറോ ആക്കി. ഇതേപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് പുതിയതായി ഒരു ലെയർ ആഡ് ചെയ്ത് ഇവിടെ നമുക്ക് പുതിയൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വരെ ഡിഫോൾട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കാരണം ഇവിടെ എഫ് സിക്സ് അടിച്ച് നമ്മൾ ഇവിടെ വരെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏറ്റവും അവസാനം വരെ ഒരു ലെയറിൽ കീ ഫ്രെയിം എവിടെയുണ്ടോ അവിടം വരെയും പുതിയതായിട്ട് വരുന്ന ലെയറുകൾ വന്നുകൊണ്ടിരിക്കും.
നമുക്കിതിൽ ഇത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഷിഫ്റ്റ് F5 പ്രസ് ചെയ്താൽ മതിയാവും. ഈ രീതിയിൽ നമുക്ക് ഫ്രെയിംസിനെ റിമൂവ് ചെയ്യാം. നമുക്കിതിനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസർട്ടിൽ നിന്നും കൺവെർട്ട് ടു സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാഫിക് ആക്കാം. വീണ്ടും ഒരു ഗ്രാഫിക് വന്നിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഇവിടെ പുതിയൊരു ഫ്രെയിം ആഡ് ചെയ്ത് ഇതിൻ്റെ ടിൻറ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ക്രിയേറ്റ് മോഷൻ ടീം കൊടുക്കാം. ഇവിടെ നമുക്ക് പുതിയൊരു ഫ്രെയിം കൂടി കീ ഫ്രെയിം കൂടി ആഡ് ചെയ്യാം. വീണ്ടും ഇതിൻ്റെ ആൽഫ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് ഓരോ കീ ഫ്രെയിമും ആഡ് ചെയ്ത് ഇതിൻ്റെ ആൽഫ നമുക്കിവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടുന്ന് സീൻ വണ്ണിലേക്ക് തിരിച്ചു പോവാം. സീൻ വണ്ണിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഇതാണ് നമ്മുടെ മൂവി ക്ലിപ്പ്. നമുക്കൊന്ന് ടെസ്റ്റ് മൂവി കൊടുത്തു നോക്കാം. നോക്കുക, ഇവിടെ വന്നിരിക്കുന്ന വ്യത്യാസം ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണുവാൻ പറ്റും. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണുള്ളത്. ഇവിടെ നമുക്ക് ഒരു ഫ്രെയിമിൽ തന്നെയാണ് ഈ വർക്കുകൾ നടക്കുന്നത്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മൂവി ക്ലിപ്പ് ആക്കിക്കഴിഞ്ഞാൽ ഒരു ഫ്രെയിമിൽ തന്നെയാണ് ഇവിടെ ഇത്രയും പ്ലേ ചെയ്യുന്നത്. വീണ്ടും നമുക്ക് ഈ ഫയലിനെ ഒന്ന് സേവ് ചെയ്യാം. സേവ് കൊടുത്തു. ഡെസ്ക് ടോപ്പിലേക്ക് നമുക്ക് മൂവി 1 എന്ന പേര് സേവ് ചെയ്തു. വീണ്ടും നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. ഇനിയാണ് മൂവി ക്ലിപ്പ് ആയി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മറ്റു വർക്കുകൾ ചെയ്യുമ്പോൾ ആ മൂവി ക്ലിപ്പിനെ നമുക്ക് വീണ്ടും കൊണ്ടുവരുവാൻ സാധിക്കും. പുതിയൊരു പേജ് എടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള സൈസിൽ ഒരു പേജ് എടുത്തതിന് ശേഷം ഫയലിൽ നിന്നും ഓപ്പൺ ആസ് ലൈബ്രറി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലൈബ്രറി ഒന്ന് എടുത്തു നോക്കാം. നോക്കുക, ബ്ലാങ്ക് ആയിട്ടുള്ളൊരു ലൈബ്രറിയാണ്. എന്നാൽ ഇവിടെ ഓപ്പൺ ആസ് ലൈബ്രറിയിൽ നിന്നും നമുക്ക് ഏത് ഫയലാണോ അത് സെലക്ട് ചെയ്യാം. നമ്മളിവിടെ മൂവി 1 എന്ന ഫയൽ സേവ് ചെയ്ത് വെച്ചിരുന്നു, അത് സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുത്തു. നോക്കുക, ആ ഫയലിൻ്റെ ലൈബ്രറിയാണ് ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്നത്. നമ്മുടെ ഈ സിമ്പിളിനെ നമുക്ക് ഈ രീതിയിൽ ഇവിടെ ആദ്യമേ തന്നെ പ്ലേ ചെയ്ത് നോക്കാം. നോക്കുക, അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ടെസ്റ്റ് മൂവി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും അത് ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ കംപ്ലീറ്റ് മൂവ്മെൻറ്റ്സും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആനിമേഷനും ഇവിടെ വർക്ക് ചെയ്തുകൊള്ളും. അടുത്തിട്ട് നമുക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് ഒരു മൂവി ഫയലിനെ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. നേരത്തെ ഒരു ബിറ്റ്മാപ്പ് ഇമ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഫയലിൽ നിന്നും ഇമ്പോർട്ട് എന്ന കമാൻഡ് നമുക്കിവിടെ ചൂസ് ചെയ്യാം. അതിനുശേഷം എവിടെയാണ് മൂവി കിടക്കുന്നത്? ഇപ്പോൾ ഇവിടെ ക്ലിഫഞ്ചർ 04 എന്ന ഈ മൂവിയെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, ഇമ്പോർട്ട് വീഡിയോ സെറ്റിംഗ്സ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ മൂവിയുടെ സൈസ് കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ലെങ്ത്, എത്ര സെക്കൻഡ്സ് ഉണ്ട്, എത്ര ഫ്രെയിംസ് ഉണ്ടെന്ന് നമുക്കിവിടെ സെക്കൻഡ് ബൈ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്ന് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി അറേഞ്ച് ചെയ്യാം. ക്വാളിറ്റി 0 to 100 വരെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ കീ ഫ്രെയിമിൻ്റെ ഇൻ്റർവൽ നമുക്ക് 24 ആണ് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത്. നമുക്ക് 24 കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസ് വളരെ ഹെവി ആയിരിക്കും. അതുകൊണ്ട് ഡിഫോൾട്ടായിട്ടുള്ള ഈ 24 തന്നെ നമുക്കിവിടെ ഇടാം. അതുപോലെ തന്നെ അതിൻ്റെ സ്കെയിലിനെയാണ് ചോദിച്ചിരിക്കുന്നത്. 100% നമുക്കിവിടെ കാണണം. മറ്റൊരു ഓപ്ഷൻ, ഇവിടെ മാക്രോമീഡിയ ഫ്ലാഷ് ഡോക്യുമെൻറ്റിലേക്ക് നമ്മൾ ഒരു വീഡിയോയെയും ഓഡിയോയെയും മാറ്റുമ്പോൾ വീഡിയോ ഇവിടെ വേണോ അതുപോലെ തന്നെ ഓഡിയോ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇത് ഓഫ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഓഡിയോയെ മാത്രമായിട്ട് ഇമ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്ത് ഓഡിയോ വീഡിയോ മാത്രമായിട്ട് നമുക്കിവിടെ കൊണ്ടുവരാം. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണ്. ഇമ്പോർട്ട് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഫ്രെയിംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിവിടെ ഈ മെസ്സേജിന് ഇനി ആവശ്യമില്ല. നോക്കുക, ഇവിടെ ആ വീഡിയോ വന്നിരിക്കുകയാണ്. ഇവിടെ ചോദിച്ചതുപോലെ ഫ്രെയിംസ് 70 വരെയുള്ള ഫ്രെയിംസ് ആണ്, അത്രയും വേണോ എന്നാണ് നമ്മൾ ചോദിച്ചിരുന്നത്. നമ്മൾ അത്രയും വേണമെന്നും പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ 70 വരെ ഫ്രെയിംസ് വന്നിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ടെസ്റ്റ് മൂവി നോക്കാം. ടെസ്റ്റ് മൂവി കണ്ടു. സാധാരണ മൂവി പ്ലേ ചെയ്യുന്ന പോലെ തന്നെ
ഇവിടെ വന്നിരിക്കുകയാണ്. ഇതിനെ നമുക്ക് ഇൻസെർട്ടിൽ നിന്നും കൺവെർട്ടർ സിമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഗ്രാഫിക്കായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. വീണ്ടും നമുക്ക് ഇവിടെ വരിക, ഇവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിരിക്കുകയാണ്. ഈ കീ ഫ്രെയിമിൽ നമുക്കിതിൻ്റെ പൊസിഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ 70 കീ ഫ്രെയിമിൽ ഇതിൻ്റെ പൊസിഷൻ പറഞ്ഞു കൊടുത്തു. മറ്റൊരു ഓപ്ഷൻ, ഇവിടെ നമുക്ക് ഇതിൻ്റെ ആൽഫയും അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് മോഷൻ ടീൻ കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ടെസ്റ്റ് മൂവി ഒന്ന് നോക്കാം. നമ്മൾ കൊടുത്ത മൂവ്മെൻറ്റ്സ് അനുസരിച്ച് അതൊരു മൂവി ഫയൽ ആണെങ്കിൽ പോലും ഗ്രാഫിക്കായി കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്സ് അനിമേഷനിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്ലാഷ് സോഫ്റ്റ്വെയറിൽ ഒരു ഇൻട്രാക്റ്റീവ് സി ഡി ആയി ഒരു പ്രസൻറ്റേഷൻ പ്രോഗ്രാം സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം അതിൽ ബട്ടൺസ് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ടൂൾ ബോക്സിലെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് ബട്ടൺ ആഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചിരിക്കുകയാണ്. അതിനുശേഷം സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസെർട്ടിൽ നിന്നും കൺവേർട്ട് ടു സിമ്പിൾ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ മൂവി ക്ലിപ്പ് ഗ്രാഫിക് ആണ് പഠിച്ചത്. ഇവിടെ ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം ബട്ടൺ നെയിം കൊടുക്കുക, ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ഇതൊരു ബട്ടണായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ബട്ടണിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ നോക്കുക, സിമ്പിൾ 1 എന്ന ബട്ടൻ്റെ എഡിറ്റോറിയൽ പേജിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ലെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പ്, ഓവർ, ഡൗൺ, ഹിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് കാണാം. ഇവിടെ മൗസ് അപ്പിൽ ബട്ടൻ്റെ കളർ അല്ലെങ്കിൽ ബട്ടൻ്റെ ഷേപ്പ് എന്താണെന്നുള്ളത് നമുക്കിവിടെ പറഞ്ഞു കൊടുക്കുക. മൗസ് ഓവർ സെലക്ട് ചെയ്തതിന് ശേഷം F6 കീബോർഡിൽ പ്രസ് ചെയ്ത് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്കിതിൻ്റെ കളർ മാറ്റിക്കൊടുക്കാം. അതുപോലെ തന്നെ മൗസ് ഡൗണിൽ മറ്റൊരു കളർ ആഡ് ചെയ്യാം. വീണ്ടും നമുക്ക് സീൻ 1 തിരിച്ചു വരാം. ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് മൂവി കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ക്രിയേറ്റ് ചെയ്ത റെക്റ്റാങ്കിൾ കാണുന്നുണ്ട് എങ്കിൽ മൗസ് ആ ബട്ടണിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇതേ രീതിയിൽ മൗസ് അപ്പ് എന്ന് കൊടുത്തിരിക്കുന്ന ആ കളറായിരിക്കും ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നോക്കുക, മൗസ് ഡൗൺ എന്ന് കൊടുത്തിരിക്കുന്ന കളറായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. എങ്കിൽ തന്നെ ഇവിടെ വിൻഡോയിൽ നിന്നും കോമൺ ലൈബ്രറീസ് ബട്ടൺസ് എന്ന വിൻഡോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ടായി തന്നെ ബട്ടൺസ് കാണാവുന്നതാണ്. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിതിനെ ഓരോ ബട്ടണേയും നമുക്ക് ഈ രീതിയിൽ കാണാം. പല രീതിയിലുള്ള ബട്ടൺസ് ഡിഫോൾട്ടായി തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും നമുക്ക് ആവശ്യത്തിലുള്ള ഒരു ബട്ടൺ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റേജിലേക്ക് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിൻ്റെ ടെസ്റ്റ് മൂവി കൊടുത്ത് നോക്കാം. ഇവിടെ നോക്കുക, ഒരു പുഷ് ബട്ടൺ മോഡലാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ നോക്കുക, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ മൗസ് അപ്പ്, ഓവർ, ഡൗൺ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. നോക്കുക, ഇവിടെ പല രീതിയിലുള്ള എഫക്ട്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രേഡിയൻറ്റ്, കളർ, ഇങ്ങനെ പല എഫക്ട്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്റ്റേജ് ശ്രദ്ധിക്കുക, ഇവിടെ സീൻ നമ്പർ 1 എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കിവിടെ ലെയർ 1 ഒരു ബട്ടണും അതുപോലെ തന്നെ ലെയർ 2 വെൽക്കം എന്ന ഒരു ടെസ്റ്റുമാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ലെയർ പരിശോധിച്ച് കഴിഞ്ഞാൽ 45 ഫ്രെയിംസ് വരെ ഇതിൻ്റെ ലെങ്ത് കാണുവാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് മൂവി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. എന്നാൽ ഇതുതന്നെ ലൂപ്പായി പ്ലേ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യാതൊരു വ്യത്യാസവും തന്നെ കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ നമുക്കിവിടെ ഈ പ്ലേഹെഡിനെ മാത്രമായി
കീബോർഡിൽ എൻറ്റർ കീ പ്രസ് ചെയ്ത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുവാൻ സാധിക്കും 45 ഫ്രെയിം വരെ പ്ലേ ചെയ്തതിന് ശേഷം അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നാൽ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് മൂവി നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ 45 ഫ്രെയിമിൽ നിന്നും വീണ്ടും ഒന്നാമത്തെ ഫ്രെയിമിലേക്ക് വന്ന് ലൂപ്പായി തന്നെ പ്ലേ ചെയ്യുകയാണ്. നമുക്കിവിടെ ഒരു പ്രസൻറ്റേഷൻ പ്രോഗ്രാമിൽ ആദ്യത്തെ പേജാണ് ഇതെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഫ്രെയിമിൽ നമുക്ക് പുതിയൊരു ടൈറ്റിലും അല്ലെങ്കിൽ പിക്ചേഴ്സും ആനിമേഷനൊക്കെയാണ് വേണ്ടത്. അതിനുവേണ്ടി രണ്ടാമത്തെ ഫ്രെയിമിലേക്ക് ഈ 45 ഫ്രെയിം പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് വരുന്ന പുതിയ ആ പേജിലേക്കാണ് നമുക്കിനി പോകേണ്ടത്. അതിനുവേണ്ടി ഇൻസെർട്ടിൽ നിന്നും സീൻ എന്ന് നമുക്കിവിടെ ഇൻസെർട്ട് ചെയ്യാം. ഇവിടെ നോക്കുക, സീൻ നമ്പർ 2 എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സീൻ നമ്പർ 2ലേക്ക് നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യുക. ഈ എൻ്റർ ചെയ്തിരിക്കുന്നത് സീൻ നമ്പർ 2 ആണ്. എന്നാൽ നമുക്ക് വീണ്ടും സീൻ നമ്പർ 1ൽ എന്തെങ്കിലും മോഡിഫൈ ചെയ്യുവാനുണ്ടെങ്കിൽ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് സീൻ നമ്പർ 1 സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ എത്ര സീനുകൾ ഉണ്ടെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ സീനെയും സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇൻസെർട്ടിൽ നിന്നും നമ്മളിവിടെ രണ്ട് സീനുകളാണ് ഇപ്പോൾ ഇവിടെ ഇൻസെർട്ട് ചെയ്തിരിക്കുന്നത്. ഇൻസെർട്ട് എന്ന മെനുവിൽ തന്നെ റിമൂവ് സീൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ഏത് സീനാണോ, ഇപ്പോൾ സീൻ നമ്പർ 1 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, ഇൻസെർട്ട് മെനുവിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമൂവ് സീൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീൻ നമ്പർ 1 റിമൂവ് ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ സീൻ നമ്പർ 2 ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പേജ് 1 എന്നുള്ള ടൈറ്റിലും അതുപോലെ തന്നെ ഒരു ആനിമേഷനുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 25 വരെയുള്ള ഫ്രെയിംസാണ്. ഇന്ന് നമുക്ക് സീൻ 1 ശ്രദ്ധിക്കാം, 45 വരെയുള്ള ഫ്രെയിംസാണ്. ഇനി നമുക്ക് സീൻ 1-ൽ നിന്നുകൊണ്ട് ടെസ്റ്റ് മൂവി കൊടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ പേജ് അല്ലെങ്കിൽ ആദ്യത്തെ പേജ് പ്ലേ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സീനിലേക്ക് രണ്ടാമത്തെ പേജ് പ്ലേ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇത് തന്നെ അനിമേഷൻ ലൂപ്പായിട്ട് പ്ലേ ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ നമുക്കിവിടെ യൂസർ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ 45 ഫ്രെയിംസ് വരെ പ്ലേ ചെയ്തതിന് ശേഷം മാത്രമാണ് രണ്ടാമത്തെ സീനിലേക്ക് പോകുന്നത്. എന്നാൽ 20-ാമത്തെ ഫ്രെയിം വരെ പ്ലേ ചെയ്യുന്ന സമയത്തും യൂസർ പറഞ്ഞു കൊടുക്കുന്നു ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഇവിടെ നമ്മളൊരു ബട്ടണായിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടിരുന്നു, ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ സീനിലേക്ക് അല്ലെങ്കിൽ 10 വരെയുള്ള സീനിലുള്ള ഒരു ഫയലാണെങ്കിൽ 8-ാമത്തെ സീനിലേക്ക് പോകണം. നമ്മളിവിടെ തന്നെ അതിനുവേണ്ടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആക്ഷൻസ് എന്ന വിൻഡോ ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഒന്ന് മൂവി കൺട്രോൾ ഗോ ടു എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഒന്ന് രണ്ട് ഓപ്ഷൻസ് കിട്ടിയിരിക്കുകയാണ്. ഇവിടെ ഗോ ടു ആൻഡ് പ്ലേ സീൻ നമ്പർ എത്രയാണെന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്കിവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സീൻ നമ്പർ 2ലേക്കാണ് പോകേണ്ടത്. അതിനുശേഷം നമുക്ക് ടെസ്റ്റ് മൂവി കൊടുക്കാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നേരം തന്നെ രണ്ടാമത്തെ സീനിലേക്ക് പോകുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഒന്നാമത്തെ സീനിൽ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ പോലും 45 ഫ്രെയിം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ രണ്ടാമത്തെ സീനിലേക്ക് പോകുന്നത് കാണുവാൻ സാധിക്കും. അതിനെ നമുക്കിവിടെ ആദ്യത്തെ സീൻ യൂസർക്ക് ആവശ്യം ഉള്ള അത്രയും ടൈം 45 ഫ്രെയിം വരെ ഉള്ളെങ്കിൽ പോലും ഈ ടൈം യൂസർ പറയുന്നത് വരെ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിനുവേണ്ടി നമുക്കിവിടെ ഏതെങ്കിലും ഒരു ലെയറിൽ ഒരു കീ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് ആക്ഷൻസ് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന സീൻ നമ്പർ 1 ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂവി കൺട്രോളിൽ നിന്നും ഗോ ടു കറൻറ്റ് സീൻ എന്ന ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ സീൻ നമ്പർ 1 എന്ന ഓപ്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മളിവിടെ പറയുന്നത് സീൻ നമ്പർ 1 തന്നെയാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. 45-ാമത്തെ ഫ്രെയിം വന്നു കഴിയുമ്പം വീണ്ടും സീൻ നമ്പർ 1 പ്ലേ ചെയ്യുക എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി നമുക്കിതിനെ ഒന്ന് ടെസ്റ്റ് മൂവി കൊടുക്കാം. യൂസർ എത്രയും ടൈം വെയിറ്റ് ചെയ്യുന്നോ ആ ടൈം വരെ സീൻ നമ്പർ 1 ആണ് പ്ലേ ചെയ്യുന്നത്. എന്നാൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം പേജ് നമ്പർ 2ലേക്ക് രണ്ടാമത്തെ സീനിലേക്ക് പോകുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ രണ്ടാമത്തെ സീൻ പ്ലേ ചെയ്ത് ഫ്രെയിം തീർന്നു കഴിയുമ്പോൾ വീണ്ടും ലൂപ്പായി ആദ്യത്തെ സീനിലേക്കാണ് പോകുന്നത്.
നമുക്കതിനെ സീൻ നമ്പർ 2 സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു പുതുതായി ഒരു ബട്ടണെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ വിൻഡോയിൽ നിന്നും കോമൺ ലൈബ്രറി ബട്ടൺസ് എടുത്ത് നമുക്കിവിടെ ഒരു ബട്ടൺ ആഡ് ചെയ്യാം. ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നോക്കുക, ഇവിടെ ഈ ബട്ടണിലേക്ക് നമ്മളൊരു ആക്ഷൻ പറഞ്ഞുകൊടുക്കുകയാണ്. ഗോ ടു പ്ലേ സീൻ നമ്പർ 1. ഇപ്പോൾ 25 ഫ്രെയിം സെലക്ട് ചെയ്ത് നോക്കുക, ഇവിടെ കൃത്യമായ രീതിയിൽ വന്നിട്ടുണ്ട്. 25-ാമത്തെ ഫ്രെയിം വരെ പ്ലേ ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ 1-ാമത്തെ ഫ്രെയിമിലേക്ക് പോകുന്നത് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെയും നമ്മൾ പറയുകയാണ്, 10 ഫ്രെയിം വരെ വർക്ക് ചെയ്യുന്ന ടൈമിൽ യൂസർ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 1-ാമത്തെ പേജിലേക്ക് പോകാനുള്ള സ്ക്രിപ്റ്റാണ് നമ്മളിവിടെ എൻ്റർ ചെയ്തത്. എന്നാൽ അതേപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ ഈ ലാസ്റ്റ് ഫ്രെയിമിൽ വന്ന് സ്റ്റോപ്പ് ചെയ്യുവാൻ വേണ്ടി നമുക്കിവിടെ ഒരു ആക്ഷൻ കൊടുക്കാം. ഗോ ടു പ്ലേ കറൻറ്റ് സീൻ, അല്ലെങ്കിൽ സീൻ നമ്പർ 2 ആണെങ്കിൽ സീൻ നമ്പർ 2, അല്ലെങ്കിൽ കറൻറ്റ് സീൻ കൊടുത്താലും മതിയാവും. ഇതിന് ശേഷം നമുക്കൊന്ന് ഇതിൻ്റെ ടെസ്റ്റ് മൂവി കൊടുത്തു കഴിഞ്ഞാൽ എത്ര ടൈം യൂസർ വെയിറ്റ് ചെയ്യുന്നത് വരെ ആദ്യത്തെ ആ സീനായിരിക്കും പ്ലേ ചെയ്യുന്നത്. രണ്ടാമത് നമ്മുടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സീന് പ്ലേ ചെയ്യുന്നത് കാണുവാൻ സാധിക്കും. ഇതും നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രം ആദ്യത്തെ സീനിലേക്ക് തിരിച്ചു പോകുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഈ സീൻസ് വെച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഒരു പ്രസൻറ്റേഷൻ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സീൻ നമ്പർ 1 അതുപോലെ തന്നെ 2 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഈ രീതിയിൽ എത്ര സീൻസ് വേണമെങ്കിലും ആഡ് ചെയ്യുകയോ, അല്ലെങ്കിൽ അതിൻ്റെ ആഡ് ചെയ്തെങ്കിൽ നമുക്ക് 10 സീൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു സീൻ എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്യുവാൻ വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസർട്ടിൽ നിന്നും ആ ഏത് സീനാണോ റിമൂവ് ചെയ്യേണ്ടത് ആ സീൻ സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് സീൻ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സീനെ റിമൂവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. വീണ്ടും നമുക്കിവിടെ പുതുതായി ഇപ്പോൾ സീൻ നമ്പർ 1-ലാണ് നിൽക്കുന്നത്. പുതുതായി നമുക്കിവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിൻഡോയിൽ നിന്നും പുതിയ ഒരു ബട്ടൺ കൂടി നമുക്കിവിടെ ആഡ് ചെയ്യാം. ഈ ബട്ടണെ നമുക്ക് കുറച്ചുകൂടി എൻലാർജ് ചെയ്യാം. ഈ ബട്ടണിലേക്ക് നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുകയാണ്. റൈ ബട്ടൺ ക്ലിക്ക് ചെയ്തു ആക്ഷനിൽ പോയതിന് ശേഷം നമ്മളിവിടെ FS കമാൻഡ് എന്ന് പറയുന്ന ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഒരു കമാൻഡ് ഇവിടെ കൊടുക്കുകയാണ്, ക്വിറ്റ്. ഈ രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ മൂവിയുടെ ഔട്ട്പുട്ട് ഫുൾ സ്ക്രീൻ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഫുൾ സ്ക്രീനായിട്ടും നമുക്കിവിടെ കൊടുക്കുവാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ ക്വിറ്റ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു എക്സിറ്റ് അല്ലെങ്കിൽ ക്വിറ്റ് എന്നിവിടെ എൻ്റർ ചെയ്യാം. ഇനി നമുക്ക് ഈ ചെയ്തിരിക്കുന്ന ഫയലിനെ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഏത് രീതിയിലാണ് എടുക്കുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ രണ്ട് സീൻസുകളാണ് ഉള്ളത്. നമ്മൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എടുക്കുവാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ ഇതിനെ സേവ് ചെയ്തു. അതിനുശേഷം ഫയലിൽ നിന്നും പബ്ലിഷ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ എടുക്കുകയാണ്. ഇവിടെ പല ഫോർമാറ്റിലേക്ക് നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഫ്ലാഷിൽ തന്നെ SWF ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ JPG, GIF, HTML അങ്ങനെ പല രീതിയിൽ നമുക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. ഫ്ലാഷിൽ തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഇത് ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ പബ്ലിഷ് എന്ന് പറയുന്ന കമാൻഡ് പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ പബ്ലിഷ് എന്ന് പറയുന്ന കമാൻഡുണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫയലിനെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ
ഡെസ്ക്ടോപ്പിലേക്കാണ് ഈ ഫയലിനെ സേവ് ചെയ്തത്. അതുകൊണ്ട് ഏത് ഡ്രൈവിലാണ് അല്ലെങ്കിൽ ഏത് ഫോൾഡറിലാണ് നമ്മൾ ഫയൽ സേവ് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെ, ഇപ്പോൾ ഡെസ്ക്ടോപ്പിലായതുകൊണ്ട് ഡെസ്ക്ടോപ്പിൽ തന്നെ അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് പബ്ലിഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിനെ നമുക്കൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം. നോക്കുക, എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാലേ അത് എക്സിറ്റ് ആവുന്നുണ്ട്. ഈ രീതിയിലാണ് നമ്മളൊരു പ്രസൻറ്റേഷൻ വർക്കുകൾ അല്ലെങ്കിൽ ഒരു ഇൻട്രാക്റ്റീവ് സി ഡി ആയി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പല പേജുകൾ തമ്മിൽ ലിങ്ക് ചെയ്യുകയും ബട്ടൺസ് മുഖാന്തരം ഒരു പേജിൽ നിന്നും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മറ്റൊരു പേജിലേക്ക് പോവുകയും അല്ലെങ്കിൽ ഒരു പേജിലുള്ള ആനിമേഷൻ തന്നെ വീണ്ടും വീണ്ടും യൂസറുടെ ആവശ്യപ്രകാരം സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോഴാണ് ഒരു മറ്റൊരു പേജിലേക്ക് പോകേണ്ടത് എന്നുള്ളത് സ്ക്രിപ്റ്റ് മുഖേന നമ്മൾ ഓരോ ബട്ടണിലും എഴുതി കൊടുത്ത് ഈ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്.